നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർ ഹരിത വികുമാർ ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകി. കരാർ കമ്പനിക്ക് ആവശ്യമായ ജോലിക്കാരില്ലെന്നും കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അന്നമനടയിൽ വെളുപ്പിന് വീശിയ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. അന്നമനട പാലശ്ശേരി എരയാംകുടി പൂവത്തുശ്ശേരി മേഖലയിലാണ് വെളുപ്പിന് 5:45 ചുഴലിക്കാറ്റ് വീശിയത്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. ഒരേ സമയം പ്രതികളുടെ വീട്ടിലും ബാങ്കിലുമായാണ് പരിശോധന നടത്തുന്നത്. ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ വീട്ടിലും മറ്റ് പ്രതികളുടെയും വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. കേരള ബാങ്കിൽ നിന്നടക്കം വായ്പ സ്വീകരിച്ച നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. മറ്റത്തൂർ പത്തുകുളങ്ങരയിൽ വീണ്ടും കാട്ടാന ആക്രമണം. പത്തുകുളങ്ങര പല്ലിക്കാട്ട് റഹീമിന്റെ വീട്ടുമുറ്റത്തെ പട്ടിക്കൂട് ഒറ്റയാൻ തകർത്തു. കൂട് ആന തട്ടി മറിച്ചതോടെ പട്ടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഴിച്ചുവെച്ച മോട്ടോർ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മാള കൊച്ചുകടവ് തച്ചറുകാട്ടിൽ സുഭാഷാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി മരിച്ചു. ഭർത്താവ് റിമാൻഡിൽ. പെരിഞ്ഞനം കൊറ്റക്കുളം സ്വദേശി കൊല്ലോട്ടിൽ അമലിന്റെ ഭാര്യ 21 വയസ്സുള്ള അഫ്സാനയാണ് മരിച്ചത്. ആഗസ്റ്റ് 1 3 പീടികയിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെച്ചാണ് അഫ്സാന ആത്മഹത്യക്ക് ശ്രമിച്ചത്. വെള്ളിക്കുളങ്ങര വീരൻചെറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ആക്രമിച്ച് മാല കവർന്ന കേസിൽ യുവാവിനെ ചാലക്കുടി DYSP CR സന്തോഷം സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വയനാട് അമ്പലവയൽ സ്വദേശി വെളത്തിവയലിൽ വീട്ടിൽ ഷാജഹാൻ എന്നയാളാണ് അറസ്റ്റ് ചെയ്തത്. ആസാദി കാമർദ് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോടനൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യത്തിന്റെ കയ്യിപ്പ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് ശ്രദ്ധേയമായി. ജില്ലയിലെ 1028 സ്കൂളുകളിലാണ് ഒരേ സമയം പരിപാടി നടന്നത്. ദേശീയപാതയിൽ നെല്ലായി കൊളത്തൂരിൽ തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കുഴികളിൽ വാഴനട്ടും കടലാസവഞ്ചി ഇറക്കിയുമാണ് പ്രതിഷേധിച്ചത്. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.